ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകി വരുന്ന ജനകീയ ഹോട്ടലുകൾ, അത്തരത്തിലൊരു ജനകീയ ഹോട്ടലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന രുചി ജനകീയ ഹോട്ടൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമ്മള് വാഴക്കാട് രുചി ജനകീയ ഹോട്ടലിലേക്ക് പോകുവാണ്. രാമനാട്ടുകരയിൽ നിന്ന് അഴിഞ്ഞിലം റോഡ് കയറി വാഴയൂര് വഴിയാണ് നമ്മൾ വാഴക്കാട് പോകുന്നത്. അല്ലാതെ രാമനാട്ടുകര ടു കൊണ്ടോട്ടി, കൊണ്ടോട്ടി ടു എടവണ്ണപ്പാറ റൂട്ടും നമുക്ക് വാഴക്കാടേക്ക് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ വാഴയൂര് വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഊർക്കടവ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഊർക്കടവ് പാലത്തിന് അപ്പുറത്തായിട്ടാണ് കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ മാവൂർ ഗ്രാമപഞ്ചായത്തൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ നമ്മൾ വാഴക്കാടേക്കും വാഴയൂർക്കൊക്കെ വരുന്നത് ഈ ഒരു റൂട്ടാണ്. വായൂർ ഊർക്കടവ് വഴിയാണ് വരിക. ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെ ഓപ്പോസിറ്റായിട്ട് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലായിട്ടാണ് നമ്മുടെ രുചി കുടുംബശ്രീ ജനകീയ ഹോട്ടൽ. രണ്ട് പ്രളയം അതിജീവിച്ച വാഴക്കാട് രുചി വനിതാ ഹോട്ടൽ 2018 മുതൽ പ്രവർത്തിച്ചു വരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചണിൽ ഈ ഹോട്ടലിലെ 5 വനിതകൾ പ്രവർത്തിച്ചിരുന്നു. April 2020 പഞ്ചായത്തിന്റെ അംഗീകാരത്തോടുകൂടി രുചി വനിതാ ഹോട്ടൽ രുചി ജനകീയ ഹോട്ടലായി പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മൾ ഹോട്ടലിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിലെ ചേച്ചിമാരെല്ലാവരും നല്ല തിരക്കിട്ട പണിയിലാണ് കേട്ടോ. അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്നതിനുള്ള തിരക്കിട്ട പണിയിലാണ്. അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു അവിയലിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ചോറ് റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ പൊരിക്കാനുള്ളത് മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ സാമ്പാർ ഒരു ഭാഗത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻകറി റെഡിയായിട്ടുണ്ട്. പിന്നെ പപ്പടം കാച്ചുന്നുണ്ട്. എന്തായാലും ഇവരുടെ വർക്കൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഇവരുടെ വർക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇവര് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇവരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. വാഴക്കാട് പഞ്ചായത്തിൽ 19-ാം വാർഡ് ചിറക്കൽ അയൽക്കൂട്ടത്തിൽ നിന്ന് ഗ്രാമസഭയിൽ പോയിട്ടാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അങ്ങനെ ജിയോടി ക്ലാസ്സിൽ പങ്കുചേർന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് മലപ്പുറം ട്രെയിനിങ് ക്ലാസ്സിന് ഞങ്ങളോട് ഒരു 20 ദിവസം പോകാൻ. അങ്ങനെ 20 ദിവസം പോയി അവിടെ നിന്ന് 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഇവിടെയുള്ള പഞ്ചായത്തും കുടുംബശ്രീ ആളുകളും ഞങ്ങൾ സഹകരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. 2018 ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം കുറച്ചൊരു കുഴപ്പമുണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ നല്ല മുൻപന്തിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ദിവസം 100, 150, 200 തോതിന് ചോറിന് പോയി ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോവിഡിന്റെ കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചണായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്കൊരു അവസരം ലഭിച്ചു. അത് അതിന് ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടി ജനകീയ ഹോട്ടലായി പ്രവർത്തനം തുടങ്ങി. വിദേശത്തു നിന്ന് വന്നവർക്കും മറ്റു പിന്നെ ക്വാറന്റൈനിൽ നിൽക്കുന്ന ഭക്ഷണം കൊടുക്കാനുള്ള അവസരം ലഭിച്ചു. അവർക്ക് രാത്രി ഭക്ഷണവും നൽകി. അവരിൽ നിന്നൊക്കെ നല്ല സഹകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നല്ല പ്രയാസം ഉണ്ടായിരുന്നു ആദ്യം ക്ലാസ്സും അതൊക്കെ കഴിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുടുംബശ്രീയുടെയും പിന്നെ പഞ്ചായത്തിൻ്റെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടുന്ന് റിട്ടയർഡായി പോയ സാറുമാരും ഒക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങളെ കൂടെ ഇടപെട്ട് നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ എല്ലാവരുടെ സഹായം ഞങ്ങൾക്കുണ്ട്. പഞ്ചായത്തിൻ്റെ ഉണ്ട്, കുടുംബശ്രീയുടെ ഒക്കെ ഞങ്ങൾക്ക് നല്ല സഹായം ഇതിലുണ്ട്. ഇനി ഞങ്ങൾക്ക് ദിനാണ്ടിയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള താല്പര്യമുണ്ട്. എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ രാവിലെ ഏർക്ക് ഹോട്ടലിൽ തുറക്കും. ഹോട്ടലിൽ വന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഞങ്ങൾ ഒരു 11 മണി 12 മണിയാകുമ്പോൾ ഒക്കെ പാർസൽ കൊടുക്കും.
പാർസൽ കൊടുത്ത് അതിൻ്റെ കൂടെ ഞങ്ങൾ എന്താ വെച്ചാലും ഓംലെറ്റോ മീനോ ചിക്കനോ എന്തും കൊടുക്കും. പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒരു 4-5 വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ അരി കിട്ടിയിട്ടുണ്ട്. ജില്ലാ മിഷനിൽ നിന്ന് റിവോളിംഗ് ഫണ്ടും സബ്സിഡിയും ലഭിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ജനകീയ ഹോട്ടൽ വഴി 20 രൂപയുടെ ഊണ്, ചോറിനൊപ്പം തോരൻ, അവിയൽ, പപ്പടം, സാമ്പാർ, മീൻകറി എന്നിവയാണ് നൽകുന്നത്. കൂടാതെ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം മിതമായ വിലയിൽ സ്പെഷ്യൽ വിഭവങ്ങളായി മീൻ, ചിക്കൻ, ബീഫ്, ഓംലെറ്റ് എന്നിവയും നൽകി വരുന്നു. അപ്പൊ ഇതാ ഏകദേശം ഉച്ച സമയമായി, ഇവിടേക്ക് കസ്റ്റമേഴ്സ് വന്നോണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി വന്ന് ഡെയിലി ഭക്ഷണം വാങ്ങിക്കാറുണ്ടോ? ഡെയിലി ഭക്ഷണം വാങ്ങിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണമൊക്കെ? ഭക്ഷണം കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒരു അധിക ദിവസം ഭക്ഷണം ഇറച്ചി, മീന്, അങ്ങനെ ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പഞ്ചായത്തിലെ ആളുകൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടേ കഴിക്കും. ജനകീയ ഹോട്ടലായതിന്റെ ശേഷം പുതിയ ഇവിടുന്ന് ഉള്ളിൽ നിന്നാരും കഴിക്കാറില്ല. കൊറോണ COVID-19 ഭാഗമായി ഞങ്ങൾ എല്ലാരും പുറമെ പോയി, അതായത് ഓഫീസുകളിൽ പോയി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? നല്ല ഭക്ഷണമാണ് ഇപ്പൊ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് കഴിക്കാൻ പറ്റും. ഞങ്ങളിവിടെ പ്രവർത്തകർ അതിന് വേണ്ടുന്നല്ല സാമഗ്രികൾ ഉപയോഗിച്ച് തന്നെയാണ്. തലയിൽ തൊപ്പി, ഡ്രസ്സ്, ഏതായാലും സ്ഥിരം കസ്റ്റമർ തന്നെയാണല്ലോ അല്ലേ? ഞാനിപ്പോ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിനു ശേഷം സ്ഥിരം കസ്റ്റമറാണ്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ഭക്ഷണമൊക്കെ അടിപൊളി ഭക്ഷണമാണ്. നമുക്കിപ്പോ പണിക്കാരൊക്കെ നല്ല ലാഭമാണ്. അപ്പൊ മിതമായ വിലയിൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ രുചി ജനകീയ ഹോട്ടലിലേക്ക് വന്നാൽ മതിയാവും. വീട്ടിലെ ഭക്ഷണം പോലെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.